അസ്സലാമു അലൈക്കും മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. നമ്മൾ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദുആ ഒക്കെ ഓതാറുണ്ടായിരുന്നു. അത് എല്ലാവരും ഓതുവോ? എല്ലാവരും പഠിക്കുന്നതിന് മുമ്പ് ദുആ ഓതണം. ഏതാണ് നമ്മൾ ദുആ ഓതുന്നത്? ഏതാണ് ദുആ? എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? റബ്ബി അസിർ വലാ തുഅസിർ വതമ്മിൻ ബിൽ ഹൈർ വവിക്ക നസ്തഈനു യാ ഫതഹു റബ്ബി സിദ്നി ഇൽമ. റബ്ബി സിദ്നി ഇൽമ. റബ്ബി സിദ്നി ഇൽമ. അപ്പം നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആസ്ക് വൺ ക്വസ്റ്റ്യൻസ്. ഡിഡ് യു സീ ദ വീഡിയോ റെഗുലർലി? ഡിഡ് യു സീ? ഓൾ സ്റ്റുഡൻസ് സീ ദ വീഡിയോ റെഗുലർലി? യു ഷുഡ് സീ ദ വീഡിയോ റെഗുലർലി ആൻഡ് സ്റ്റഡിങ് വെൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി സുഗുദുക്ക്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് ഓൾ ഓഫ് യു ലേൺ സുഗുദുക്ക്. ദെൻ ഐ റിപ്പീറ്റ് വൺസ് മോർ. സുഗുദുക്ക്, കവി കാത്തെ ഹേക്കി സുഖ ആ ദുഃഖ് നഹീം ചാത്ത ഹേ. യഹ ജീവൻ സുഖ ദുഃഖ് കി ഖേൽ മിചാവുനി ഹേ ഉൻകി ഓർ ആഖോ ഖോൽ കർ ദേഖാ ജീവൻ കാ സുഖ പാ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്താണ് പഠിച്ചത്? നിരന്തരമായ സുഖവും ദുഃഖവും അല്ലേ എന്താണ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് സുഖവും ദുഃഖവും കവി ആഗ്രഹിക്കുന്നില്ല. എന്താണ് പറയുന്നത്? എപ്പോഴും സുഖവും ദുഃഖവും, ജീവിതത്തിൽ സുഖം വരാറുണ്ട്, ദുഃഖം വരാറുണ്ട്. ഒരുപോലെ സുഖവും ദുഃഖവും നമുക്ക് ഒരുമിച്ച് നിൽക്കാറില്ല അല്ലേ? ആ ലെസണല്ലേ നമ്മൾ പഠിച്ചത്? ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരികയും സങ്കടം വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ടാകും, ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖവും ഉണ്ടാകും. അത് ജീവിതത്തിൽ സ്വാഭാവികമാണ് ജീവിതത്തിൽ അല്ലേ. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചു വന്നത്. ലെസൻ്റെ പേര് സുഖ ദുഃഖ്. സുഖ ദുഃഖ്. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 27 ആൻഡ് ലിസൺ കെയർഫുള്ളി. ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ. ജഗ് പീഡിത് രേ അതി സുഖ് സേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ. ജഗ് പീഡിത് രേ അതി സുഖ് സേ. മാനവ ജഗുമേ ബൺ ജാവോ ദുഃഖ് സുഖ് സേ ഓ സുഖ ദുഃഖ് സേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ. ലോകം, ജഗ് മീൻസ് ലോകം. എന്താണ് ജഗ്? വേൾഡ്. എന്താണ് ജഗ് പീഡിത് ഹേ? ജഗ് എന്താണ്? ലോകം. ലോകം എന്താണ്? വേദനിക്കുന്നു. അതി ദുഃഖ് സേ, ദുഃഖത്താൽ വേദനിക്കുന്നു. ജഗ് പീഡിതരേ അതി സുഖ സുഖസേ. ലോകം സന്തോഷിക്കുന്നു, സുഖം കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പം ജോ ജഗ് പീഡിത ഹേ അതി ദുഃഖ സേ. ലോകം വേദനിക്കുന്നു. എന്തുകൊണ്ട്? ഇപ്പോഴും നമ്മൾ വേദനിക്കുന്നുണ്ടല്ലേ. എല്ലാ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാവുന്ന കാരണം അല്ലേ, കാര്യമാണ്. എന്താണ്? കൊറോണ. കൊറോണ കാരണം ലോകം എല്ലാവരും പേടിച്ച് എല്ലാവരും വേദനിച്ച് ദുഃഖത്താൽ ഇരിക്കുകയാണ്. അസുഖം വിട്ടുമാറുന്നതുമില്ല, കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സന്തോഷത്തിലാണോ? അല്ല, ദുഃഖത്തിലിരിക്കുകയാണ്. സ്കൂള് പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അല്ലേ. സാധാരണ നിലയിൽ ജൂണിൽ സ്കൂള് തുറക്കും. ഇപ്പം 1 മന്ത് കഴിഞ്ഞു. അങ്ങനെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ കുട്ടികളുമായി ഇൻട്രാക്ഷൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇപ്പം എന്തു പറ്റി? അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാന്ന് എല്ലാവർക്കും അറിയാം. ലോകം മുഴുവനും ദുഃഖത്താൽ എന്താണ് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗ് പീഡിതരേ അതി ദുഃഖ സേ. മാനവ ജഗുമേ പഞ്ചാവോ. എന്താണ് മാനവ്? മനുഷ്യൻ. വിഭജിക്കണം, മനുഷ്യൻ വിഭജിക്കണം. ബണ്ട് മീൻസ് വിഭജിക്കുക. മാനവ് മീൻസ് എന്താ? മാനവ്, മനുഷ്യൻ.
വിഭജിക്കണം എന്തിനാണ് എന്ന് വിഭജിക്കണം എന്ന് പറയുന്നത് ദുഃഖ സുഖസേ ഓ സുഖ ദുഃഖസേ ദുഃഖ സുഖസേ ദുഃഖം ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖമുണ്ടാകും സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ടാകും അല്ലേ അത് സ്വാഭാവികമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് സുഖവും ദുഃഖവും എന്താണ് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം നമുക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അത് ഒരു സുഖം അനുഭവിക്കുന്ന ഒരാളിനോട് നമ്മൾ അത് പങ്കുവെക്കണം അപ്പം നമുക്ക് എന്താണ് മനസ്സിലെ ഭാരം കുറഞ്ഞു കിട്ടാറുണ്ട് സുഖവും ദുഃഖവും നമ്മൾ വിഭജിച്ച് എടുത്താൽ മാത്രമേ എന്താ ഉണ്ടാവുകയുള്ളൂ ജീവിതം പൂർണ്ണമായി തീരുകയുള്ളൂ അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ജഗ് പീഡിതഹേ അതി ദുഃഖസേ ജഗ് പീഡിതരേ അതി സുഖസേ മാനവ ജഗമേ ബാൺ ജാവോ ദുഃഖ സുഖസേ ഓ സുഖ ദുഃഖസേ ഇപ്പം ഇത് മനസ്സിലായാലോ ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഫോർ പാരഗ്രാഫ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ഓൾ ഓഫ് യു ലിസൺ കെയർഫുള്ളി അവിര ദുഃഖ ഹേ ഉത്പീഡൻ അവിര സുഖഫി ഉത്പീഡൻ ദുഃഖ സുഖക്കോ നിഷാ ദിവാമി സോത്ത ജഗാത്ത ജഗജീവൻ എന്താണ് അവിരത് അവിരത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവിരത് അവിരത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ദുഃഖ ഹേ എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്പീഡൻ എന്താണ് വേദന പെയിൻഫുൾ ഉത്പീഡൻ എന്താണ് പെയിൻഫുൾ അല്ലേ ഉത്പീഡൻ മീൻസ് പെയിൻഫുൾ ദുഃഖ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിര ദുഃഖ ഹേ ഉത്പീഡൻ എന്താണ് നിരന്തരം നമുക്ക് ഇങ്ങനെ ദുഃഖം വന്നു പോയാൽ അവര് സുഖിഫി ഉത്പീനൻ എന്താണ് നിരന്തരം സുഖവും ഇങ്ങനെ വന്നു പോയാൽ എന്തോ സുഖ ദുഃഖയ്ക്ക് നിഷാദിവാമയും സോത്താ ജഗാത്താ ജഗജീവൻ എന്താണ് സുഖവും ദുഃഖവും ദുഃഖത്താലും നിഷ മീൻസ് എന്താണ് നിഷ നിഷ മീൻസ് എന്താണ് അറിയാവോ നിഷ രാത്രി അല്ലേ നൈറ്റ് എന്താണ് രാത്രി നിഷ ദിവ ദിവ മീൻസ് എന്താണ് ദിവ മോർണിംഗ് രാവിലെ അല്ലേ ദുഃഖ സുഖക്ക് നിഷാ ദിവാമേയും സോത്താ ജഗത്ത ജഗജീവന്മേ ദുഃഖത്താൽ ദുഃഖത്തിൻ്റെ രാത്രിയും എന്താണ് പകലിൻ്റെ രാത്രിയും എന്താണ് ദുഃഖത്താൽ സുഖത്താലുള്ള ജീവിതം എന്താണ് ദുഃഖത്തിൻ്റെയും രാത്രിയുടെയും സുഖത്തിൻ്റെയും എന്താണ് പകലുകൾ എന്താണ് നമ്മൾ എന്താണ് പകലിനെ കുറിച്ച് അതായത് നമ്മൾ കവി ഉപമിച്ചിരിക്കുകയാണ് എന്താണ് സുഖവും ദുഃഖവും വന്നുകൊണ്ടേ ഇരിക്കുന്നു അത് വന്നും പോയും ഇരിക്കുന്നു ജീവിതത്തിൽ ഉറങ്ങുമ്പോഴും എല്ലാം എന്താണ് നമ്മൾ പല സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ സ്വപ്നത്തിൽ നല്ല സ്വപ്നവും കാണാറുണ്ട് ചീത്ത സ്വപ്നങ്ങളും കാണാറുണ്ട് നമ്മൾ വിചാരിക്കും നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ എന്താണ് അത് ഫലിക്കണം അത് ഫലിക്കുകയാണെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് നല്ലത് ആയിരിക്കും അത് പക്ഷേ ചീത്ത സ്വപ്നം കാണുമ്പോഴോ ഇപ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ആയിരിക്കും എന്താണ് ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ചിലപ്പം കാണുന്നത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പം തകിടം മറിഞ്ഞു പോകും അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണാതിരിക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ അല്ലേ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖമുണ്ടാകും സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖവും ഉണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും ഏഹ് സാജ് ഉഷാഖ ഹാങ്കൻ എന്താണ് സാജ് മീൻസ് എന്താണ് ഈവനിങ് സാജ് മീൻസ് ഈവനിങ് വൈകിട്ട്
ഉഷ ഉഷ മീൻസ് പ്രഭാതം എവിടാണ് ഉഷ പ്രഭാതം രാവിലെ ഖ ആംഗൻ ആംഗൻ എന്താണ് മുറ്റം ഏക സാച് ഉഷ ഖ ആംഗൻ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ജീവിതം എന്ന് പറയുന്നത് സന്ധ്യയുടെയും പ്രഭാതത്തിന്റെയും മുറ്റമാണ് കവി മുറ്റത്തെയാണ് എന്താണ് ഉപമിച്ചിരിക്കുന്നത് മുറ്റത്തെക്കുറിച്ചാണ് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് ആലി ആലിംഗൻ വിരഹ മിലൻക ഇവിടെ കൂടിചേരലിന്റെ ഒരു വിരഹത്തിന്റെ ഒരു ആലിംഗനം നടക്കുന്ന മുറ്റമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ എന്താണ് മുറ്റത്തോട്ട് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ മുറ്റത്തോട്ട് നോക്കുമ്പോൾ എന്താണ് ആ എന്താണ് നോക്കുമ്പോൾ സന്ധ്യാസമയം ആകുമ്പോൾ നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക സൂര്യൻ അവിടെ നിന്ന് മറഞ്ഞു പോകാറുണ്ട് അല്ലേ നമ്മൾ പിന്നെ നേരം രാവിലെ മോർണിംഗിൽ എന്താണ് സൂര്യൻ ഉദിക്കാറുമുണ്ട് അപ്പോൾ സൂര്യൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും ആ സ്ഥലത്ത് തന്നെ സൂര്യൻ വീണ്ടും ഉദിക്കുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ ദുഃഖവും സുഖവും നമുക്ക് ജീവിതത്തിൽ വന്നും പോയൊക്കെ ഇരിക്കുന്നു പക്ഷേ ഇന്ന് നമുക്ക് എന്താണ് ഒരു ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കമുണ്ടെങ്കിൽ ഇന്ന് പിരിയുമ്പോൾ നാളെ നമ്മൾ എന്താ അത് കൂടിച്ചേരുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ പിണങ്ങിയിരിക്കാൻ പാടില്ല അല്ലേ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും ദുഃഖത്താൽ ദുഃഖത്തിൽ സുഖം സുഖമുള്ളവർ അതായത് ഒരുപാട് പൈസയും കാര്യങ്ങളും ഉള്ളവർ അവരെന്താ വേണം ദുഃഖിച്ചിരിക്കുന്നവരടുത്ത് ചെന്ന് അവരോട് എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കണം അപ്പോൾ അവരുടെ ദുഃഖം നമ്മളിൽ പങ്കുവെക്കുമ്പോൾ എന്താ സംഭവിക്കുക ആ അവരുടെ മനസ്സിലെ എന്താണ് ഭാരം കുറയുക തന്നെ ചെയ്യും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏക സാച് ഉഷാക്ക എന്താണ് ജഗൻ ജീവിതം എന്ന് പറയുന്നത് എന്താണ് പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും എന്താണ് എന്താണ് മുറ്റമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് ആലിംഗൻ വിരഹുമിലൻക ഇവിടെ കൂടിച്ചേരലിൻ്റെ വിരഹത്തിൻ്റെയും എന്താണ് ആലിംഗനം നടക്കുന്ന ഒരു മുറ്റമാണ് ചിർഹാസ് അശ്രുമൈ ആനൻ എന്താണ് ചിർഹാസ് ഹാസ് എന്ന് വെച്ചാൽ എന്തുവാ ചിരിക്കുന്ന അല്ലേ ചിർഹാസ് നിരന്തരം പുഞ്ചിരിയുടെയും കണ്ണുനീരും നിറഞ്ഞതാണ് എന്താണ് മനുഷ്യൻ്റെ മുഖം ചിർഹാസ് അശ്രുമൈ ആനൻ രേ ഇസ് മാനവ ജീവൻ കാ എന്താണ് മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്നത് എന്താണ് നിരന്തരം പുഞ്ചിരിയും എന്താണ് കണ്ണുനീരും നിറഞ്ഞതായിരിക്കും മനുഷ്യൻ്റെ മുഖം അല്ലേ എപ്പോഴും നമ്മളങ്ങ് സന്തോഷത്തിൽ ഇരിക്കുമോ ഇല്ല ഒരിക്കലുമില്ല സന്തോഷത്തിലിരിക്കത്തില്ല പക്ഷേ നമ്മളെന്താണ് നമുക്കൊരു ദുഃഖമുണ്ടാകും അല്ലേ ജീവിതത്തിൽ സന്തോഷമുള്ളവർക്ക് ദുഃഖം വരത്തില്ല എന്ന നമ്മൾ കരുതുമോ ഇല്ല നമുക്ക് സുഖമുണ്ടെങ്കിലും നമുക്ക് എന്താ വരുന്നത് ദുഃഖം വന്നിരിക്കും അത് ഉറപ്പായിട്ടും അങ്ങനെയാണ് അല്ലേ അത് സ്വാഭാവികമാണ് ദുഃഖമുണ്ടെങ്കിൽ ഒരു സുഖവും ഉണ്ടാകും അതാണ് പറയുന്നത് ഇപ്പം എന്താ മനസ്സിലായോ എല്ലാവർക്കും ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ എന്താണ് ഇപ്പോൾ ഇവിടെ കൂടിച്ചേരലിൻ്റെ ഒരു നമ്മൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് എന്താണ് നമ്മൾ ഇന്ന് പിണങ്ങിയാൽ അവരുമായിട്ട് നാളെ കൂടിച്ചേരണം ഇതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് കവി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സൂര്യൻ്റെ ആദ്യ ഗ്രഹണം പതിക്കുന്നത് എവിടാണ് ഈ മുറ്റത്താണ് അതാണ് ഈ മുറ്റത്തെ എന്താണ് കവി എന്താണ് കവി മുറ്റത്തെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് ഇപ്പോൾ കവി അങ്ങനൊരു എക്സാമ്പിൾ കൊടുത്തു പറഞ്ഞിരിക്കുകയാണ് ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ജീവിതം എന്താണ് ഒരിക്കലും എന്താണ് സുഖവും ദുഃഖവും നിറഞ്ഞതാണ് അല്ലാതെ ഒരെണ്ണം മാത്രം നിറഞ്ഞതായിരിക്കത്തില്ല അപ്പോൾ ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ചാപ്റ്റർ ഓൾ ഓഫ് യു ലേൺ ദീസ് ത്രീ പാരഗ്രാഫ് ഓൾ ഓഫ് യു ലേൺ ആൻഡ് സ്റ്റഡിങ് വെൽ ദെൻ നെക്സ്റ്റ് ക്ലാസ് we will meet the next class we will meet the next part then I will explain the question answer also okay assalamu alaikum